ഹായ്, വെൽക്കം ടു ദേവുസ് ടിപ്സ്. ഞാൻ ദിവ്യ. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് ഡിഷാണ് ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു വെറൈറ്റി ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് വേണ്ടത് അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 4 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് ഞാനൊരു 50 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക്, മധുരത്തിന് ആവശ്യത്തിന് ഞാനിപ്പം 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എടുക്കുന്നുണ്ട്. പിന്നെ കോഫിയാണ് വേണ്ടത്. കോഫി ഞാൻ എടുത്തേക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി, എൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ സാധാ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, 1 ടീസ്പൂൺ കാപ്പിപ്പൊടി 1 ടേബിൾ സ്പൂൺ വെള്ളത്തിനകത്ത്, ചൂടുവെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. എന്നിട്ടത് 1-5 മിനിറ്റ് കഴിയുമ്പോൾ അരിച്ചെടുക്കും. പിന്നെ വേണ്ടത് വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം. കോൺഫ്ലോറും അതേപോലെ കൊക്കോ പൗഡറും, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കാപ്പിപ്പൊടി. ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടെങ്കിൽ അതാ നല്ലത്, പിന്നെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ചോക്ലേറ്റ് ഞാൻ വലുതായിട്ട് കട്ട് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം, ഉരുക്കി ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും. പക്ഷേ ഈ രീതിയിലിട്ടാലും ചൂടുകൊണ്ട് നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് അലിഞ്ഞു വന്നോളും. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടണേ, ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ ഇച്ചിരി പഞ്ചസാര ഇട്ടാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്കൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാനില എസൻസ്, അത് നമുക്കെല്ലാം കുക്ക് ചെയ്ത് ലാസ്റ്റിൽ നമുക്കത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചൂടത്തിരുന്ന് തന്നെ ഈ ചെറിയ ചെറിയ കട്ടകളും ഒക്കെ ഉണ്ടല്ലോ, ഈ പൊടികളും നമ്മൾ പാലിനകത്ത് ഡയറക്റ്റ് ഇട്ടേ, അതൊക്കെ അങ്ങ് അലിഞ്ഞോളും. അതിനെക്കുറിച്ച് നമ്മൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ കട്ടകളെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇളക്കി ഇതിൻ്റെ മധുരം നോക്കാം. ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആണ്. ആദ്യം നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചല്ലോ, അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. അപ്പോൾ അത് ഓപ്ഷനല്ലാണ്, നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് കുറുകരുത്, എന്നാൽ വെള്ളം പോലെ ആവരുത്. ഒരു ചെറിയ ഒരു തിക്കായിരിക്കണം. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഈ ഒരു പരുവായിരിക്കണം, ഒത്തിരി തിക്കുമല്ല എന്നാൽ ഒത്തിരി ലൂസുമല്ല, അതിൻ്റെ ഒരു ഇടയ്ക്കുള്ളൊരു പരുവ ഇതായിരിക്കണം ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹോട്ട് ചോക്ലേറ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പുതുവർഷമാണ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്നത് കാപ്പി അല്ലെങ്കിൽ ചായ ഒക്കെ അല്ലേ, ചൂടുള്ള ചൂടോടെ. അപ്പോൾ ഇത് ഹോട്ട് ചോക്ലേറ്റ് നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണ്. വലിയ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, ഒത്തിരി താമസമൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇത് കൊടുത്തു നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചോക്ലേറ്റും ആ ഒരു ഫ്ലേവറും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. അതുപോലെ നമ്മൾ ഇതിനകത്ത് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അത് ചേർക്കണം എന്നില്ല, അപ്പോൾ ആ ഒരു വാനിലയുടെ ഫ്ലേവറും ഒക്കെ വരും. എനിക്കതൊരുപാട് ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വാനില എസൻസ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വാനില എസൻസ് ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.
അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അടിക്കണം. അതേപോലെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല റെസിപ്പീസൊക്കെ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.